നിലമ്പൂർ നഗരസഭയിലെ തോട് നവീകരണത്തിൽ അഴിമതിയും ക്രമക്കേടും ബില്ല് നൽകരുതെന്ന പ്രതിപക്ഷം വിജിലൻസ് കോടതിയെ സമീപിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് നിലമ്പൂർ നഗരസഭയിലെ മയ്യന്താണി വെളിയംതോട് മുക്കട്ട ചന്തക്കുന്ന് തോടുകളുടെ നവീകരണ പ്രവർത്തികളിൽ വലിയ ക്രമക്കേടും അഴിമതിയും നടന്നതായി കാണിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്കും ഓംബുഡ്സ്മാനും നേരത്തെ പരാതി നൽകിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ വെളിച്ചത്തിൽ മലപ്പുറം വിജിലൻസ് വിഭാഗം നഗരസഭയിൽ പ്രാഥമിക അന്വേഷണത്തിനായി എത്തിയിരുന്നു. ബന്ധപ്പെട്ട ഫയലുകളെക്കുറിച്ച് വിജിലൻസ് സെക്രട്ടറിയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിന്റെ 11-ാമത് അജണ്ടയായ 498,028 രൂപയുടെ ബില്ല് പാസാക്കിയെടുക്കുവാനുള്ള ക്രമവിരുദ്ധ നിലപാടിനെതിരെ പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പറഞ്ഞു. മലപ്പുറം ഡിവൈഎസ്പി വിജിലൻസിനും ഓംബുഡ്സ്മാനും യൂണിയത്തിന്റെ അംഗങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം വിജിലൻസ് വിഭാഗം കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെത്തി പ്രാഥമിക അന്വേഷണവും നടത്തി ഫയലുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഓംബുഡ്സ്മാനിലും വിജിലൻസ് വകുപ്പിലും പരാതി നിൽക്കുന്ന ഒരു വിഷയത്തിൽ ഇന്ന് ചേർന്ന ഭരണസമിതി യോഗത്തിൻ്റെ 11-ാം അജണ്ടയിൽ 498,000 രൂപയുടെ ബില്ല് പാസാക്കിയെടുക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഓംബുഡ്സ്മാനിനും വിജിലൻസിനും പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബില്ല് നൽകരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 4 തോടുകളുടെ നവീകരണത്തിന് ലക്ഷങ്ങൾ ചിലവഴിച്ചത് വൻ അഴിമതിയാണ്. ഇത് ബിനാമി ഇടപാടാണ്. എല്ലാ വർഷവും മഴക്കാലമുണ്ടാകാറുണ്ട്, തോട് നവീകരിക്കാറുമുണ്ട്. ആയതിനാൽ അടിയന്തര സാഹചര്യം എന്ന സാങ്കേതികത്വം നിലനിൽക്കില്ല. എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ലാത്തതും ടെൻഡർ നടപടികൾ പാലിക്കാത്തതും അഴിമതിയാണെന്നും ബില്ല് നൽകിയാൽ തീരുമാനത്തിന് അനുകൂലമായ മുഴുവൻ ആളുകളും മുനിസിപ്പൽ ചട്ടങ്ങളും നിയമങ്ങൾ പ്രകാരം ബാധ്യതയുണ്ടാകും. നഗരസഭയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം ഇവരിൽ നിന്നും ഈടാക്കണമെന്നും വിജിലൻസ് കോടതിയെ സമീപിക്കുമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.